Alexa, play the intro. Okay. ചെങ്സ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് റോസ് ഗാർഡൻ, ഊട്ടിയിലെ റോസ് ഗാർഡനിലാട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ ഒരാഴ്ചത്തെ ടൂറൊക്കെ കഴിഞ്ഞ് ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. ഈ ലാസ്റ്റ് ദിവസത്തിൽ നമ്മൾ റോസ് ഗാർഡൻ കാണാൻ വന്നു. ഇതും കൂടി കണ്ടിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ബോട്ട് റേസിങ്ങും കാര്യങ്ങളെല്ലാം, ഫ്ലവർ ഷോ എല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി ലാസ്റ്റാണിത്. അപ്പോൾ ഇവിടെ എൻട്രൻസ് വന്നു. ഇങ്ങോട്ട് ഇവിടെ വരുമ്പോൾ തന്നെ ഉണ്ടല്ലേ കാറ്റുകൾക്ക് പോലും സുഗന്ധം എന്ന് പറഞ്ഞാൽ ഇതാണ് സുഗന്ധം. കാരണം ഒരു നോർമൽ റോസാപ്പൂവിൻ്റെ മണമാണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. ലൈറ്റായിട്ട് മുല്ലപ്പൂവിൻ്റെ ഒക്കെ പോലെ ഉള്ള ഭയങ്കര സ്മെല്ലല്ല, റോസിൻ്റെ തന്നെ ഒരു ലൈറ്റ് സ്മെല്ല്, ഗംഭീരം. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വന്നപ്പോൾ ആദ്യം ഇങ്ങനെയാണ് കാണുന്നത്. ഇവിടെ ഒരുപാട് ടൈപ്പ് റോസസ്, അതന്നെ എന്ത് വലുപ്പമാന്ന് നോക്കി ഓരോന്നിനോരോ പേരുകൾ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ, ഓരോ ബോഡിയിലായിട്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു ഇതൊക്കെ നോക്കി നടത്തുന്ന ഒരാളെ കണ്ടപ്പോൾ നമ്മൾ അതിൻ്റെ വള്ളം എങ്ങനെയൊക്കെ ഇടുന്നതെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് അവരത് പറഞ്ഞു തന്നത്. ഒന്നുമില്ല, വെറുതെ ചാണകപ്പൊടി ജസ്റ്റ്, അത് മാത്രം ഒന്നും എനിക്ക് തോന്നണമില്ല. എന്നാലും അതിൻ്റെ നിപ്പ് കണ്ടിട്ട് വളരെ ശ്രദ്ധയോടെയും താലോലിച്ചും വളർത്തുന്നൊരു ഇതിലാണ് അതിനെ കാണുന്നത്. ഒരുപാട് റോസാപ്പൂക്കളുണ്ട് കണ്ടില്ലേ സൈഡിൽ. ഇടയിലിടയിലായിട്ട് ഈ വലിയ മരങ്ങൾ ഇങ്ങനെ ഭംഗിക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പുൽത്തകിടികളുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ നടക്കാനുള്ള പാതകൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ഷീണിച്ച് വെയിൽ കൊണ്ട് നടന്ന് ക്ഷീണിച്ച് വെച്ച് ഇരിക്കാനായിട്ട് ഇതുപോലെയുള്ള ടെൻറ്റുകൾ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ എല്ലാം കൊണ്ടും സൂപ്പർ. പിന്നെ ഇതൊരു 3-4 സ്റ്റെപ്പായിട്ടാണ് താഴേക്ക് 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 സ്റ്റെപ്പായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഓരോ സ്റ്റെപ്പിൻ്റെ ഭാഗത്തും അറ്റം മുതൽ കണ്ടോ, അറ്റം മുതൽ ഇങ്ങനെ വന്ന് 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 ഈ അറ്റം വരെ കാണുന്ന കംപ്ലീറ്റ് പ്രോസസ്സാണ്. വയലറ്റ്, ഞാൻ ജീവിതത്തിൽ കാണാത്ത കളേഴ്സാണ് ഇതിലുള്ളത്. വയലറ്റും പർപ്പിളും ഒരുപാട് കളേഴ്സ്, പീച്ച്, പിന്നെ ഒരു റോസാപ്പൂവിൻ്റെ വലുപ്പം എൻ്റെ ഒരു കൈയിനേക്കാൾ വലുപ്പത്തിലുള്ള റോസാപ്പൂക്കളും ഞാൻ കണ്ടു. അതേപോലെ തന്നെ മുട്ടുകൾ ശരിക്ക് ഒരു മെച്ചിൽ മെച്ചിങ്ങ വെള്ളയ്ക്കാന്നൊക്കെ പറയില്ലേ, അതിൻ്റെ അത്രയുള്ള മുട്ടുകളാണ് ഓരോന്നിനും കാണുന്നത്. അപ്പം അത്രയും വ്യത്യസ്തമായ അതുപോലെ പൂന്തോട്ടം സെറ്റ് ചെയ്തിരിക്കുന്നതും ആ രൂപത്തിൽ തന്നെയാണ്. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല നട്ടുച്ച ടൈമാണ്, നല്ല വെയിൽ, കത്തി നിൽക്കുന്ന വെയിലാണ്. പക്ഷേ ഉണ്ടല്ലോ നമുക്കിവിടുത്തെ ചെറിയ തണുപ്പുകൊണ്ട് ചൂട് ഫീൽ ചെയ്യണില്ല കേട്ടാ. മക്കളേ, ഊട്ടി എന്ന് പറഞ്ഞാലോ തണുപ്പാണ്, തണുപ്പ് അടിപൊളിയാ. എന്റെ പൊന്നിനെ ആരോ പറഞ്ഞു പറ്റിച്ചതാ, ഊട്ടി എന്ന് പറഞ്ഞാ തണുപ്പില്ല, കാശ് കൊടുത്ത് ഇവിടം വരെ വന്നാ മാത്രം തണുപ്പുള്ളു കേട്ടാ. അപ്പൊ നമുക്ക് ഈ കാഴ്ചകൾ മുന്നോട്ട് പോവാട്ടാ. എന്റെ മോനാ പറഞ്ഞിട്ട് കാര്യമില്ല, ഊട്ടി എന്ന് പറഞ്ഞാ തണുപ്പാണെന്ന്. നമുക്ക് ആർക്കെങ്കിലും ഊട്ടി എന്ന് പറഞ്ഞാൽ തണുപ്പുണ്ടാ? അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥകള്. Thank you.
അപ്പൊ അങ്ങനെ ഞങ്ങളിപ്പോ ഈ ഗാർഡൻ ഫുള്ള് കണ്ടു കഴിഞ്ഞാല് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഇന്ന് പോവും. ഇന്ന് പോയി കേട്ട് പാതിരാക്ക നാളെ വെളുപ്പിനോടുകൂടി നമ്മള് നാട്ടിലെത്തും, വീട്ടിലെത്തും. അപ്പൊ അങ്ങനെയായിട്ട് പോണ. അപ്പൊ എല്ലാവരും വന്ന് കാണുക. ഒരുപാട് കാഴ്ചകളുണ്ട്, ഒരുപാട്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോ കണ്ടോ കുറേ ഇങ്ങനെ തീപ്പെട്ടിക്കുള്ളി, തീപ്പെട്ടി അടക്കി വെച്ചാൽ മതി, സോറി തീപ്പെട്ടിക്കുള്ളിയല്ല, തീപ്പെട്ടി അടക്കി വെച്ച മാതിരി ഒരുപാട് കെട്ടിടങ്ങൾ, വലിയ വലിയ കെട്ടിടങ്ങൾ, വലിയ വലിയ ഓഫീസുകൾ, സ്ഥാപനങ്ങളാണ് ആ കാണുന്നത്. പക്ഷേ നമുക്ക് തോന്നുമ്പോൾ കുഞ്ഞായിട്ട് തോന്നുന്നു. പക്ഷേ എല്ലാം കൂടിയ ഇപ്പം എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ, എന്ത് രസമാണെന്ന് നോക്കിയാൽ, ഒരു ഭാഗം മലയും ഒരു ഭാഗം ഇങ്ങനെ സൈഡ് ഒരു സൈഡ് ചെരിഞ്ഞിരിക്കുന്ന പോലത്തെ കെട്ടിടങ്ങളെല്ലാം കൂടി ആവുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ മൊത്തത്തിൽ. അപ്പം എല്ലാവരും വന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഇനിയും വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാ വീഡിയോസും ഒന്ന് പോയി സെർച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ഏതാണെന്ന് വെച്ചാൽ അറിയിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.